ഡോക്ടർമാരുടെ മുഖ്യ കംപ്ലൈന്റുകളിൽ സാധാരണ ചുമപ്പെടും. ഇന്ന് ചുമയെ പറ്റി നമുക്ക് സ്വല്പം ചിന്തിക്കാം. ചുമയൊരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമാണ്. നമ്മുടെ ചെസ്റ്റ് കാവിറ്റി വളരെ ശക്തമായി സങ്കോചിക്കുകയും ശ്വാസകോശത്തിലുള്ള വായു വളരെ വേഗത്തിൽ ശബ്ദത്തോടുകൂടി പുറത്തു പോകുകയും ചെയ്യുന്നതിനെയാണ് ചുമയെന്ന് നാം വിളിക്കുന്നത്. നമ്മുടെ ശ്വാസപഥങ്ങളിലുള്ള സെൻസറി നേഴ്സ് ഏതെങ്കിലും കാരണവശാൽ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുമ്പോൾ ആ വിവരം വേഗസ് നേർവ് വഴി തലച്ചോറിലെ കഫ് സെൻറ്ററിൽ, അതായത് ചുമയുടെ കേന്ദ്രത്തിൽ അറിയിരിക്കുന്നു. ഈ കഫ് സെൻറ്ററിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുമ്പോഴാണ് നാം ചുമയ്ക്കുന്നത്. നാം ചുമയ്ക്കുമ്പോൾ ശ്വാസകോശത്തിലെ വായു ഏകദേശം മണിക്കൂറിൽ 480 കിലോമീറ്റർ വേഗത്തിലാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് ഒരു കൊച്ചു ജെറ്റ് പ്ലെയിനിൻ്റെ വേഗത്തിൽ ശ്വാസനാളത്തിൽ കടന്നുകൂടുന്ന കഫവും മ്യൂക്കസും മറ്റന്യ പദാർത്ഥങ്ങളും പുറത്ത് കളയുന്നതിനുള്ള ശരീരത്തിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സാണ് ചുമ. ചുമയെ മൂന്നായിട്ട് തരംതിരിക്കാം: അക്യൂട്ട് കഫ്, സബ് അക്യൂട്ട് കഫ് ആൻഡ് ക്രോണിക് കഫ്. അക്യൂട്ട് കഫ് പെട്ടെന്നുണ്ടാകുന്നതും മൂന്നാഴ്ചയ്ക്ക് താഴെ നീണ്ടു നിൽക്കുന്നതുമാണ്. സബ് അക്യൂട്ട് കഫ് 3 മുതൽ 8 വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ രണ്ട് ചുമകൾക്കും കോൾഡും ഫ്ലൂവും സൈനസൈറ്റിസും ഒക്കെയാണ് കാരണം. എന്നാൽ ചുമ 8 കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ ചുമയെ ക്രോണിക് കഫ് എന്ന് വിളിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, എംഫസീമ, ലങ് ക്യാൻസർ, ഹാർട്ട് ഫെയിലിയർ ഇവയൊക്കെ ക്രോണിക് കഫ് ഉണ്ടാക്കാമെങ്കിലും പുകവലിയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. എന്നാൽ ഒരു രോഗി വന്ന് പറയുന്നു, ഞാൻ പുകവലിക്കത്തേ ഇല്ല. എന്നാൽ ക്രോണിക് കഫ് ഉണ്ട്. അയാളുടെ എക്സ്റേ പരിശോധിച്ചിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ല, നോർമലാണെന്ന് കരുതുക. അങ്ങനെ ഉള്ള ആളുകൾക്ക് അനേക പഠനങ്ങൾ കാണിക്കുന്നത് ഇവരിലധികം 90% ആളുകൾക്കും അവരുടെ ചുമയുടെ കാരണം ഞാൻ പറയാൻ പോകുന്ന 4 ഒന്നായിരിക്കും. ഒന്നാമത്തെ കാരണം അലർജി കൊണ്ടോ സൈനസൈറ്റിസ് കൊണ്ടോ അവരുടെ മൂക്കിലെ നാസാരന്ധ്രങ്ങളുടെ ഏറ്റവും പുറകിൽ മ്യൂക്കസ് ഫ്ലൂയിഡ് ഡ്രിപ്പ് ചെയ്ത് തൊണ്ടയിൽ പതിച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ചുമയുണ്ടാകുന്നത്. ഇതിനെ പോസ്റ്റ് നെയ്സൽ ഡ്രിപ്പ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ക്രോണിക് കഫിന്റെ കാരണം ആസ്മയാണ്. ആസ്മ രോഗികൾക്ക് വലിയ ശ്വാസമുട്ടലും വലിവും ഒന്നും എപ്പോഴും വേണമെന്നില്ല. പലപ്പോഴും ചുമ മാത്രമായിരിക്കും ആസ്മയുടെ ലക്ഷണം. ഇങ്ങനെയുള്ള രോഗികളിൽ ആസ്മയ്ക്കുള്ള ഇൻഹലേഷൻ സ്പ്രേ ഉപയോഗിച്ചാൽ ചുമ മാറും. മൂന്നാമത്തെ കാരണം ആസിഡ് റിഫ്ലക്സ് അഥവാ പുളിച്ച് തികട്ടുന്നത് മൂലമാണ്. നമ്മുടെ ആമാശയത്തിലുള്ളതായ ആസിഡിറ്റി കലർന്ന ഫ്ലൂയിഡ് തികട്ടി തൊണ്ടയിലെത്തുമ്പോൾ ആണ് ചുമയുണ്ടാകുന്നത്. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഉടൻ കിടക്കുകയാണെങ്കിൽ ഈ ചുമ കൂടുതലായി അനുഭവപ്പെടും. നാലാമത്തെ ചുമയുടെ കാരണം ഡോക്ടർമാരാണ്. ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പല മരുന്നുകളും ചുമയുണ്ടാക്കാം. പ്രത്യേകിച്ച് ഹൈ ബ്ലഡ് പ്രഷറിന് ഉപയോഗിക്കുന്ന ACE ഇൻഹിബിറ്റർ ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ ചുമയുണ്ടാക്കാൻ പ്രസിദ്ധങ്ങളോ കുപ്രസിദ്ധങ്ങളോ ആണ്. ചുമയുണ്ട് മാറ്റി മറ്റൊരു മരുന്ന് കഴിക്കുക എന്നത് മാത്രമാണ് ഇതിന് ചികിത്സ. ചുമയുടെ സ്വഭാവം അനുസരിച്ച് ചുമയെ രണ്ടായിട്ട് തിരിക്കാം: പ്രൊഡക്റ്റീവ് കഫ് ആൻഡ് നോൺ പ്രൊഡക്റ്റീവ് കഫ്. ചുമയ്ക്കുമ്പോൾ കഫവും മ്യൂക്കസും ഒക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊഡക്റ്റീവ് കഫ് എന്ന് വിളിക്കുന്നു. കഫവും മ്യൂക്കസും ഒന്നും ഉണ്ടാകാത്ത ഡ്രൈ കഫ് ആണെങ്കിൽ അതിനെ നോൺ പ്രൊഡക്റ്റീവ് കഫ് എന്നും വിളിക്കുന്നു. ഈ രണ്ട് ചുമകൾക്കും ചികിത്സ വ്യത്യസ്തമാണ്. ചുമയ്ക്കുമ്പോൾ കഫവും മ്യൂക്കസും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ചുമ ഒരിക്കലും സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ചുമച്ച് കഫവും മ്യൂക്കസും ഒക്കെ പുറത്തു വരുന്നത് രോഗം ഭേദപ്പെടുന്നതിനാവശ്യമാണ്. കഫം കുറച്ചുകൂടി കട്ടി കുറഞ്ഞ് പുറത്തു വന്നതിന് തിൻ ചെയ്യാൻ വേണ്ടി ഉപയുക്തമായ
എക്സ്പെക്ടറന്റ് ഗ്രൂപ്പിൽപ്പെട്ട ചുമയുടെ മരുന്നുകളാണ് ഇങ്ങനെയുള്ളപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത്. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന എക്സ്പെക്ടറന്റ് കഫ് മെഡിസിനുകളിൽ അടങ്ങിയിരിക്കുന്ന ഗുവാഫെനസിന്, ടെർപിൻ ഹൈഡ്രേറ്റ് എന്നീ മരുന്നുകളാണ്. മ്യൂസിനെക്സ്, റോബക്ടൂസിൻ, എക്സ്പെക്ടറന്റ് എന്ന മരുന്നുകളെല്ലാം ഇക്കൂട്ടത്തിൽപ്പെട്ടതാണ്. കഫമില്ലാത്ത ചുമയാണെങ്കിൽ തലച്ചോറിലെ ചുമയുടെ കേന്ദ്രം, അതായത് കഫ് സെന്റർ, സപ്രസ് ചെയ്ത് ചുമ കുറയ്ക്കുവാനായിട്ട് ചിലപ്പം ശ്രമിക്കാം. ഡെക്സ്ട്രോമെത്തോർഫാൻ എന്ന് പറയുന്ന മരുന്നാണ് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്കവാറും എല്ലാ കഫ് സപ്രസന്റ് മരുന്നുകളിലും അടങ്ങിയിരിക്കുന്നത്. റോബക്ടൂസിൻ, മാക്സിമം സ്ട്രെങ്ത്, വിക് 44 എന്നിങ്ങനെ തുടങ്ങി കടകളിൽ കാണുന്ന അധികം മരുന്നുകളും ഈ ഇനത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഡ്രൈ കഫ് വളരെ കഠിനമാണ്, ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, ശരീരത്തിലും തൊണ്ടയിലുമെല്ലാം വേദന എടുക്കുമെന്നിരിക്കട്ടെ, അപ്പോൾ കോഡീൻ ചേർന്ന മരുന്നുകൾ ഡോക്ടർമാർ ചിലപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്തെന്ന് വരും. കോഡീൻ ഒരു നാർക്കോട്ടിക്കാണ്, ആയതുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചും നിയന്ത്രണത്തിലും മാത്രമേ ഈ മരുന്ന് ഉപയോഗിക്കാവൂ. ശ്വാസനാളത്തിലെ സെക്രീഷൻ ഡ്രൈ ചെയ്യുവാൻ വേണ്ടി ആന്റി ഹിസ്റ്റമിൻ കലർന്ന മരുന്നുകൾ ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചുമ ഒരു സിംപ്റ്റം മാത്രമാണെന്നും സിംപ്റ്റം ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം അതിൻ്റെ കാരണമായ രോഗം ചികിത്സിക്കുകയാണ് എന്നതും നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ചുമയ്ക്ക് മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ സാങ്കത്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പല പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചുമയെപ്പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുമയ്ക്ക് പല പേരുകൾ പറയാറുണ്ട്. ചുമയെ കുരയെന്ന് വിളിക്കുന്ന കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തു നിന്നും വന്ന ഒരു ഡോക്ടർ പണ്ട് എന്നോടൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു. പാലായിൽ നിന്ന് വന്നിരുന്ന 10-60 വയസ്സ് കഴിഞ്ഞ സാമാന്യം മദ്യപിച്ചിരുന്ന ഒരു കാർന്നവരോട് എൻ്റെ സ്നേഹിതൻ മെഡിക്കൽ ലിസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു, നിങ്ങൾ കുരയ്ക്കാറുണ്ടോ എന്ന്. മദ്യതിരുവിതാംകുർ പട്ടി മാത്രമേ കുരയ്ക്കത്തുള്ളൂ, മനുഷ്യൻ കുരയ്ക്കാറില്ല. ചോദ്യം കേട്ട കോപിഷ്ടനായ നമ്മുടെ രോഗി, ഞാനല്ല തൻ്റെ തന്തയായിരിക്കും കുരയ്ക്കുന്നതെന്ന് പറഞ്ഞ് ക്രൂദ്ധനായി ഇറങ്ങിപ്പോയി എന്ന് കേട്ടിട്ടുണ്ട്. ചുമയായാലും കുരയായാലും അതിനെപ്പറ്റി അമേരിക്കയിലെ കോളേജ് ഓഫ് ചെസ്റ്റ് ഫിസിഷ്യൻസ് ഈ അടുത്ത കാലത്ത് വളരെ പ്രധാനമായ ചില നിഗമനങ്ങളും നിർദ്ദേശങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതുവരെയുള്ള ധാരണയിൽ നിന്ന് പലതും വിഭിന്നമായിട്ടുള്ളതുമാണ്. എല്ലാ രോഗികളും ഡോക്ടർമാരും അറിഞ്ഞിരിക്കേണ്ട ഈ പുതിയ പഠനത്തെപ്പറ്റി വരുന്നയാഴ്ച പറയാം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ച വീണ്ടും കാണാം. നിങ്ങൾക്ക് നന്ദി.